ഓൺ ദ സ്പോട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സബാൻ. ഇന്ന് സിനിമാ കുടുംബത്തിൽ നിന്ന് രണ്ട് യുവതാരങ്ങൾ സിനിമാ നിരയിലേക്ക് എത്തിയിരിക്കുകയാണ്. പുതിയ സിനിമ റിലീസായിരിക്കുകയാണ് അവരുടെ. അവർ ഒരുപാട് സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉണ്ട്. വേറെ ആരുമല്ല, ഫർഹാൻ ഫാസിൽ ആൻഡ് അഹാന കൃഷ്ണ. ഹായ്. രണ്ടുപേരും ഭയങ്കര സന്തോഷിച്ചിരിക്കുകയാണ് അല്ലേ? അയ്യോ, പറഞ്ഞു തീരുന്നു ഇത് ചിരിക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു, കാരണം ഇത് വരുന്നുകൊണ്ടല്ല, സന്തോഷം കൊണ്ടാണ്. പടം എന്താണ് തിയേറ്ററിൽ നിറഞ്ഞ് കവിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷം രണ്ടുപേരുടെ മുഖത്തുണ്ട് അല്ലേ? ഉണ്ടല്ലേ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെ കിട്ടിയതൊക്കെ നല്ല റെസ്പോൺസ് ആണ്, പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടിയത്. ഓക്കെ, എന്താണ് എനിക്ക് തോന്നുന്നറിയോ, പിന്നെ ഫഹദിന്റെ ഒരു ഒരു ഇത് ഒരു കമ്പാരിസൺ ഫീൽ ആവോ? അത് അങ്ങനെ ആകില്ല എന്നാണ് എന്റെ ഒരു ആഗ്രഹം. വലിയൊരു പേടിയുള്ളൊരു ഇതാണ് കമ്പാരിസൺ. എന്നോട് പറഞ്ഞ പലരോടും ഞാൻ ഇങ്ങനെ ഈ പടത്തെ കൂടി സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആൾക്കാർ പറയുന്നത് ചേട്ടനെ പോലെ അനിയൻ തകർക്കൂ എന്നുള്ള രീതിയാണ് എല്ലാവരും ചോദിക്കുന്നത്. തകർക്കൂ, അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ല. അല്ല, പടം കണ്ടിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം തകർക്കും എന്ന് തന്നെയാണ്. താങ്ക് യു. അതാണ്. എങ്ങനെ പോകുന്നു? ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. വീട്ടിലെല്ലാം എന്നാ പറഞ്ഞു? വീട്ടിലെല്ലാരും ഹാപ്പിയാണ്. സത്യത്തിൽ കൊറേ നാളായി, ഇപ്പൊ പ്രൊമോഷൻസിന്റെ ഒക്കെ സമയം തൊട്ടേ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കൊറേ നാളായിട്ട് ഇങ്ങനെ പ്രതീക്ഷിക്കണം അല്ലേ? പ്രതീക്ഷിച്ച് നിന്നായിരുന്നു. ഇപ്പൊ ആ പ്രതീക്ഷകളൊക്കെ എല്ലാവരും സന്തോഷമായി അല്ലേ? എല്ലാരും കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു, നാട്ടുകാരും വീട്ടുകാരും ഫ്രണ്ട്സും എല്ലാം. എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ആരെങ്കിലും നമ്മുടെ ഫാൻസ് ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയോ, ആ അഹാന നന്നായിട്ട് ചെയ്തു, അടിപൊളിയായിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? അങ്ങനെ എന്റെ നമ്പറൊന്നും അങ്ങനെ എന്നെ അങ്ങനെ ഫാൻസ് ആയിട്ടൊന്നും ആരും വിളിച്ചില്ല. പക്ഷെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ആൾക്കാര് മെസ്സേജസ് ഒക്കെ ഇടാറുണ്ട്. ഓക്കേ, അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ അച്ഛന് ഇഷ്ടപ്പെട്ടു. അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ അച്ഛന് ഒന്നാമത് തന്നെ സ്വന്തം മോളിലെ ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുവാണ്, അതിന്റെ സന്തോഷമുണ്ട്. അഹാനക്ക് തോന്നി ബിഗ് സ്ക്രീനിൽ അഹാനന്റെ ഫേസ് കണ്ടത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? കാരണം നമ്മള് എനിക്ക് തോന്നുന്നത് രണ്ടുപേരും താറ കുടുംബത്തിൽ നിന്നാണ് അല്ലേ? രണ്ടുപേരുടെയും ഫിലിം ഫീൽഡിലുള്ള രണ്ട് ഫാമിലി എന്ന് പറഞ്ഞേക്കുന്നു. എന്നാലും രണ്ടുപേരും ഫസ്റ്റ് പടം, രണ്ടുപേരും പുതുമുഖങ്ങളാണ് അല്ലെ? പക്ഷെ എനിക്കൊന്ന് പുതുമുഖത്തിന്റെ ഒരു ഇതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പടം കണ്ടപ്പോൾ. വളരെ നാച്ചുറൽ ആയിട്ട് നല്ല രീതിയിൽ അത് എനിക്ക് തോന്നുന്ന ഒരു ഒരു പകുതി വരെ രാജീവ് സാറിന്റെ ഒരു സപ്പോർട്ട്. ഒരു പകുതി രാജീവേതാണ്, രാജീവിന്റെ ഒരു സപ്പോർട്ട് ആയിരുന്നു അത്. ഓക്കെ, കാരണം രാജീവണ് ഒരിക്കലും നമ്മളോട് ഇതിനകത്ത് അഭിനയിച്ച് തകർക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നാച്ചുറൽ ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ അകത്ത് മിക്ക സീൻസിലും എന്റെ ക്യാരക്ടർ ആണെങ്കിലും മഹാന്റെ ക്യാരക്ടർ ആണെങ്കിലും നമ്മളെല്ലാം അണ്ടർപ്ലേ ചെയ്തേക്കുവാണ്. ഒരിക്കലും ഓവർ എക്സ്പ്രസീവ് അല്ല, ഇങ്ങനെ ഓവർ ദ ടോപ്പ് ഇമോഷൻസ് ഒന്നും വരുന്നില്ല, എല്ലാം ഡൗൺ പ്ലേ ആണ് ചെയ്തേക്കുന്നത്. അത് രാജീവണ് നിർബന്ധമായിരുന്നു. ഇങ്ങനെ ഈ സിനിമാറ്റിക് എലമെന്റ്സ് പാടില്ല, നമ്മള് റിയൽ ലൈഫിൽ എങ്ങനെ കാണിക്കുന്നു, ഒരു ന്യൂസ് അറിയുമ്പോൾ നമുക്ക് വരുന്ന റിയാക്ഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നായിരുന്നു. എനിക്ക് പേഴ്സണലി, ഞാൻ വലിയ ഓവർ എക്സ്പ്രസീവ് ആയിട്ടുള്ള ആളൊന്നും അല്ല. ഒരു വലിയ സർപ്രൈസ് കിട്ടിയാലും എന്റെ മുഖത്ത് വലിയ ഭാവമാറ്റമൊന്നും വരത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ രാജീവനോട് പറഞ്ഞു, രാജീവനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെയും അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നുള്ള രീതിയായിരുന്നു. നമുക്ക് അങ്ങനെ വലിയതായിട്ട് അഭിനയിച്ച് തകർക്കാനുള്ളൊക്കെ ക്യാമ്പസിലൊക്കെ അടിച്ചുപൊളിച്ച് പ്രേമിക്കുന്ന അതുപോലെയായിരുന്നു. എന്റെ ക്യാരക്ടറിന്റെ പേര് അഞ്ജലി എന്നാണ്. ഇത് സ്റ്റീവ് ലോപ്പസുമായിട്ട് എന്താണ് ഈ ക്യാരക്ടറിന്റെ ഒരു ബന്ധം? ടച്ച് എന്താണ്? സ്റ്റീവ് ലോപ്പസിന്റെ ജീവിതത്തിലെ സന്തോഷമാണ് അഞ്ജലി. ആണോ? എല്ലാരും പോലീസ് ക്വാർട്ടേഴ്സിലാണ് സ്റ്റീവും അഞ്ജലിയും ഒക്കെ താമസിക്കുന്നത്. അപ്പൊ കൊച്ചിലെ തൊട്ടുള്ള ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ കൊച്ചിലെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വലുതായിട്ട് 18-19 ഇയേഴ്സ് ഒക്കെ ആകുമ്പോ ഇവർക്ക് തമ്മിൽ ഇഷ്ടമൊക്കെയാണ്. അപ്പൊ ബേസിക്കലി സ്റ്റീവ് ലോപ്പസിന് ഇഷ്ടപ്പെട്ട കുട്ടിയാണ് അഞ്ജലി. ഒരു നോർമൽ നല്ലൊരു കുട്ടിയാണ്, നല്ല സുന്ദരിയായ ഒരു കുട്ടിയാണ്. അത് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞാ പറഞ്ഞോളോ. അപ്പൊ ഇങ്ങനെ സ്റ്റീവ് ഒത്തിരി ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഇന്നസെൻസ് ഒക്കെ ലൂസ് ചെയ്തിട്ട് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പൊ ഈ കുട്ടി ഒത്തിരി പുറകെ പോകാൻ നോക്കും, ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട്. അപ്പൊ ഭയങ്കര കെയറിംഗ് ആണ്. ശരിക്കും ഒരു 100% നല്ല ഒരു ലവർ അതല്ലേ? സ്റ്റീവാണോ അഞ്ജലിയാണോ? അഞ്ജലി, അഞ്ജലി ഡെഫിനറ്റ്ലി. ഇതിന്റെ അകത്തൊരു ഒരു ഒരു പോർഷൻ കഴിഞ്ഞ സ്റ്റീവിന്റെ മനസ്സിൽ നിന്ന് ഈ ലവിന്റെ ഇതൊക്കെ പോകും, ചിന്തകൾ മാറി മാറി പോകും. അപ്പൊ ആ സമയത്തും അഞ്ജലി കോൺസെൻട്രേറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റീവിനെ തിരിച്ചു പിടിക്കാനുള്ള ഇതിൽ നിൽക്കും. കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ നക്ഷൽ പറയുകയാണെങ്കിൽ നല്ല ലവറാണ്. എങ്ങനെയായിരുന്നു ഒരു എൻട്രി ഈ പടത്തിലേക്ക്? ഇത് ബേസിക്കലി
എൻട്രീന്റെ കാര്യം പറയുകയാണ് എന്നെ ആദ്യമേ ഫഹദാണ് വിളിച്ച് പറഞ്ഞത്. രാജീവേട്ടനൊരു പടം ചെയ്യണം. അതെ, ഐ മീൻ ഞാൻ അന്യൻ റെസ്റ്റോറന്റ് ലൊക്കേഷൻ വെച്ച് രാജീവേട്ടനെ കണ്ടിട്ടുണ്ട്. ഇതിന്ന് അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല, ഒരു ഹായ് ബൈ റിലേഷൻ ഒക്കെ ആയിരുന്നു. ഒരു ദിവസം എന്താ രാജീവേട്ടൻ മീൻ ഫഹദിനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജീവേട്ടന് കാണണം, ഒരു കഥ ഇങ്ങനെ ഉണ്ട്, അപ്പം വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, നിന്നെ കണ്ടിട്ട് തീരുമാനിക്കാനായിട്ടായിരുന്നു. അപ്പം രാജീവേട്ടൻ്റെ മനസ്സിൽ ഇനിഷ്യലി വേറൊരു ആക്ടറായിരുന്നു. അപ്പം എന്തോ അത് പിന്നെ കഥ എഴുതി വന്നപ്പോഴത്തേക്കും സൂട്ടാകാതെ, പുള്ളിക്ക് സൂട്ടാകാത്ത രീതി വന്നപ്പോഴാണ് രാജീവേട്ടൻ രണ്ടാമതൊരു ആക്ടർ നോക്കിയത്. അങ്ങനെയാണ് ഫാദിനെ വിളിച്ച് എന്നെ കുറിച്ച് ചോദിച്ചത്. അപ്പം ഞാൻ പോയി കണ്ടു രാജീവേട്ടനൊപ്പം, ഓക്കെ ആയിരുന്നു. അപ്പം ഞാൻ പോയി കണ്ടപ്പോൾ കുറച്ച് ഇതുപോലെ താടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം രാജീവേട്ടൻ പറഞ്ഞു, ഇതൊക്കെ ഒന്ന് എടുക്കണം, ഫുൾ ക്ലീൻ ഷേവ് ആക്കണം, മുടി ഒന്ന് നീട്ടി വളർത്തണം. പിന്നെ എന്നോട് ആവശ്യപ്പെട്ടത് നമ്മുടെ ബോഡി ലാംഗ്വേജിലൊരു ഏർബൻനെസ് ഇല്ലേ, അത് കളയണം. അത് കളഞ്ഞിട്ട് ഒരു സാധാ പയ്യനാണ്, വലിയ ഗ്ലാമർ ഒന്നും കാണില്ല, കുറച്ച് ഡള്ളൊക്കെ ആയിരിക്കും. ഇല്ല, പിന്നെ ഒരു സീൻ മാത്രം കുറച്ച് ഇതൊക്കെ തേക്കേണ്ടി വന്നു, കുറച്ച് ഡൾനെസ് കാണിക്കാൻ വേണ്ടി തേക്കേണ്ടി വന്നു. വേറെ സീനിൽ മേക്കപ്പ് ഇല്ലായിരുന്നു. ആക്ച്വലി ഇതിന്റെ മേക്കപ്പ് ഇല്ല, അതെനിക്കും ഫീൽ ചെയ്തു. ഒരു 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 സീനിൽ പോലും ഈ ഒരു ഡൾനെസ് വരുത്താതെ മേക്കപ്പ് അല്ലാതെ വേറെ ഒന്നും ഇട്ടിട്ടില്ല. രണ്ടുപേർക്കും. അപ്പം നമ്മള് രാവിലെ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ടയർഡായി ഡള്ളൊക്കെ ആയിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അല്ലാതെ നമ്മള് വേറെ മേക്കപ്പ് ഒന്നും ഇടത്തില്ല. അപ്പൊ ആ ഒരു ആവശ്യം മാത്രമേ രാജീവേട്ടൻ പറഞ്ഞുള്ളൂ, ആ ഒരു ഏർബൻനെസ് നമ്മുടെ ബോഡിയിൽ നിന്ന് കളയണം, ഒരു സാധാരണക്കാരനാകണം, ആ ഒരു കാര്യം മാത്രമേ രാജീവേട്ടൻ പറഞ്ഞുള്ളൂ. അഹാന, ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഒരുക്കണം? തയ്യാറെടുപ്പുകൾ ചെയ്തിരുന്നു? എല്ലാരും പറയുന്ന പോലെ കോച്ചിങ്ങിനൊക്കെ പോയി, ആക്ടിങ് ക്ലാസ്സിലൊക്കെ പോയി അറ്റൻഡ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. ഒന്നാമതേ ഈ സിനിമയുടെ സംഭവമൊക്കെ സംഭവിച്ചത് ഭയങ്കര പെട്ടെന്നായിരുന്നു. കാരണം ഞാൻ ഒരു ഡെബ്യൂ ചെയ്യണം എന്നൊന്നും വിചാരിച്ചിരിക്കുന്ന ഒരു സമയമല്ലായിരുന്നു. എന്റെ കോളേജ് ലൈഫ് നോർമലായിട്ട് അതെ അതൊരു വഴിക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓഫർ വരുന്നതൊക്കെ. അപ്പൊ ഞാൻ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒത്തിരി ആലോചിച്ചു, ഫൈനലി എന്റെ ഡിസിഷൻ ആയിരുന്നു, ഓക്കെ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ ക്രിസ്മസ് വെക്കേഷൻ വന്നപ്പോഴായിരുന്നു ഡിസംബറിൽ. അപ്പോ ഞാൻ ഒരു ഒരു ദിവസം ഓക്കെ പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ ചെന്നൈ പോയി, കാരണം കുറച്ച് സബ്മിഷൻസ് ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച തിരിച്ചു വന്നു. അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാ സംഭവിക്കുന്നത്, എനിക്കറിയാം എന്തൊക്കെയോ നടക്കുക. അപ്പോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആക്ട് ചെയ്യാൻ പോവാണ്, എന്തൊക്കെയോ ചെയ്യാൻ പോണ, അങ്ങനെ വിചാരിക്കാൻ കൂടി സമയമില്ലായിരുന്നു. ഒരു വൺ വീക്കിലെല്ലാം അറിഞ്ഞു, പിന്നെ ഇങ്ങനെ പെട്ടെന്ന് 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 എല്ലാം നടന്ന് തീരുമായിരുന്നു. അപ്പോ അങ്ങനെ ഒരു പ്രിപ്പറേഷനോ അങ്ങനെയൊന്നും, ഞാൻ വെറുതെ എന്റെ വീട്ടിന്റെ ഭയങ്കര അടുത്തുമായിരുന്നു ഷൂട്ടിംഗ്. അപ്പൊ എനിക്ക് ഷൂട്ടിങ്ങിന് പോകുന്ന പോലെ കൂടെ തോന്നുന്നില്ലായിരുന്നു. എനിക്ക് രാവിലെ കുറെ സാധാരണ ഉടുപ്പൊക്കെ ഇട്ട് ഒരു സ്ഥലത്ത് പോവും, ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ ഫ്രീ ആയിക്കുമ്പോൾ വീട്ടിൽ വരും. അങ്ങനെ എനിക്ക് ഒന്നും ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയില്ലായിരുന്നു. എല്ലാം എന്റെ വീട്ടിന്റെ അടുത്തും അവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിരുന്നു. അപ്പൊ പോവും വരും, എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോഴാണ് എന്തെങ്കിലും ആക്ട് ചെയ്ത് ടെൻഷൻ അല്ല, ഇപ്പോഴാണ് ആക്ട് ചെയ്തു എന്നെങ്കിലും ഇപ്പോഴാണ് എനിക്കൊന്ന് തോന്നുന്നത്. എനിക്ക് ഇത്രയും നാളെ എനിക്ക് ഒന്നും തോന്നുന്നില്ല. സ്ക്രീനിൽ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ആക്ച്വലി ഞാൻ ആക്ട് ചെയ്തത്. ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു ഡയറക്ടർ സിനിമാറ്റോഗ്രാഫർ പുള്ളിന്റെ കൂടുതൽ വർക്ക് ചെയ്യാണ്. രാജു രവി ഒരുപാട് പേര് കേട്ട വ്യക്തിയാണ്. അത് മാത്രമല്ല അന്യൻ ഫസീൽ എന്ന് പറയുന്ന ഹിറ്റ് മൂവി മേക്കറും കൂടിയാണ്. പുള്ളിന്റെ കൂടുതൽ ഒരു ഫസ്റ്റ് ഫിലിം ആക്ട് ചെയ്തപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു രണ്ടുപേർക്ക്. എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഡേ എന്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിന് ലൊക്കേഷനിൽ പോകുന്ന വരെ കാറിൽ പോകുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു. ലൊക്കേഷന് ചെന്ന് കഴിഞ്ഞ് പിന്നെ ഷൂട്ട് ചെയ്യുന്ന വരെ എനിക്കൊരു ടെൻഷൻ ഇല്ലായിരുന്നു. അത് രാജീവേട്ടനും രാജേട്ടൻ മാത്രമല്ല ഫുൾ ടീം അത്രയായിട്ട് കെയർ ചെയ്യുന്നു. നമ്മള് ആക്ടേഴ്സ് ഞാൻ മാത്രമല്ല എല്ലാവരും ആക്ടേഴ്സ് ഒരിക്കലും ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കില്ല, അവരെപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. ആ ഒരു മെന്റാലിറ്റി ഉള്ളവരായിരുന്നു എല്ലാവരും. വല്ല പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളറിയത്തില്ല, അത് നമ്മളിൽ എത്തിക്കത്തില്ല, അത് അവർ തന്നെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. നമ്മളെപ്പോഴും റിലാക്സ് ആയിരുന്നു, നമുക്ക് ഒരു ടെൻഷൻ ഫ്രീ ജോബ് ആയിരുന്നു. ഒരു ഹെഡ് ഏക്കും നമുക്കില്ല, അതെല്ലാം അവരെടുത്തോളൂ. അങ്ങനെയായിരുന്നു, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. എനിക്ക് ചോദിക്കാനുള്ളത് സ്റ്റീവ് ലോപ്പസ് അല്ലേ, ആ ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയുക? സ്റ്റീവ് ലോപ്പസ് ഇപ്പം ഒരു 18-20 ഇയേഴ്സ് ഉള്ള ഒരു യങ്സ്റ്റർ, കോളേജ് ഗോയിങ് കിഡ്, മീൻ ഒരു ബോയ്, അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരിക്കും സ്റ്റീവ് ലോപ്പസ്. അറ്റ്ലീസ്റ്റ് ദ ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും, കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്റ്റീവ് ലോപ്പസും ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധാ പയ്യൻ ഒരു ദിവസം ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ പുള്ളിയുടെ ലൈഫ് ഫുൾ മാറുന്നേ, ഒരു ചെറിയ ഇൻസിഡന്റ് നടക്കുമ്പോൾ അയാളുടെ ജീവിതം മൊത്തം മാറുന്നത്. അതാണ് ഒരു അപ്പോൾ ഒരു ഇയാളൊരു എന്തോ ഒരു ഒരു ജേണി പോകുന്നതാണ്. ഒരു ഒരു സാധാ പയ്യനിൽ നിന്ന് റിയാലിറ്റി ഫേസ് ചെയ്ത് തുടങ്ങുന്ന ഒരു ഒരു ഫേസ് ഇല്ലേ, ആ ഒരു ഫേസാണ് സിനിമ. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ പടം. അപ്പൊ ആദ്യത്തെ ഹാഫൊക്കെ ഒരു നോർമൽ കോളേജ് ഗോയിങ് കിട്ടും, ഇവിടെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചെയ്യുന്നത്.
ന്യൂ ജനറേഷൻ അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് ബോയ് ഒക്കെയാണ്, ഒട്ടും യോയോ ഒന്നും അല്ല, ഒരു പാവം, ഒരു സാധാ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയാം, മിഡിൽ ക്ലാസ് അപ്ബ്രിംഗിംഗ് ഉള്ള ഒരു സ്റ്റൈലിഷ് ഒന്നും ഇഷ്ടപ്പെട്ടു ഒന്നും പറയണ്ടല്ലോ, ഒന്നും പറയണ്ട പറ്റിപ്പോയി. എന്തായാലും അച്ഛന്റെ എന്തായാലും സപ്പോർട്ട്, അച്ഛൻ അഹന അഭിനയിക്കാൻ വേണ്ടി പോവാണ്, അപ്പൊ അച്ഛൻ രാവിലെ വിളിച്ചിരിക്കും, മോളെ ഇങ്ങനെയൊക്കെ അഭിനയിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെ ഇതിൽ മാത്രമല്ല എന്റെ ലൈഫിൽ ഒരിക്കലും അച്ഛൻ എന്റെ ലൈഫിൽ തന്നെ ഇതുവരെ അഡ്വൈസോ അങ്ങനെ എന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഒരിക്കലും ഇത് അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഓർക്കില്ല. ഇപ്പൊ എക്സാമിന്റെ സമയത്തൊക്കെ പണ്ട് ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കും, 11 o'clock 12 o'clock, അച്ഛന്റെ ദേഷ്യം വരും, അച്ഛൻ പറയും എന്തിനാ ഇത്രയൊക്കെ ഇരുന്ന് പഠിക്കുന്നത്, ഇത് ആരെ കാണിക്കാൻ വേണ്ടി ഇത്രയൊക്കെ ഇരുന്ന് പഠിക്കുന്നത്, രാവിലെ എനിക്ക് എന്റെ അച്ഛൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിഫറെന്റ് അച്ഛനെ, എനിക്ക് ദേഷ്യം വരും, ഞാൻ വിചാരിക്കും ഞാനല്ലേ പഠിക്കുന്നത്, അച്ഛൻ എന്താ കുഴപ്പം. അച്ഛൻ അപ്പൊ ഭയങ്കര ഒരിക്കലും അത് ചെയ്ത് ചെയ്യുന്ന പറയത്തില്ല, ഇതൊക്കെയാണ് നല്ലതെന്ന് പറയും, നിങ്ങക്ക് വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ എടുക്കണ്ട, ഇതാണ് അച്ഛൻ പറയാം, അച്ഛന്റെ അഭിപ്രായത്തിൽ ഇതാണ് നല്ലത്, നിങ്ങക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, ഓ യു കെൻ ജസ്റ്റ് ചൂസ് യുവർ വേ. അപ്പൊ ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറയില്ല. അതുപോലെ തന്നെ ആക്ടിങ്ങിന് മുമ്പും ആകെ എന്നോടും ആകെ പറഞ്ഞെന്ന് വെച്ചാൽ എപ്പോഴും അച്ഛൻ ഭയങ്കര പെർട്ടിക്കുലർ ആണ്, നന്നായിട്ട് ബിഹേവ് ചെയ്യണം, അത് പണ്ടുതൊട്ടേ പറയുന്ന കാര്യങ്ങൾ തന്നെയാ. സെറ്റ് പോകുന്നതിന് മുമ്പ് ഒന്ന് ഓർമ്മിപ്പിച്ചു, ഓർമ്മയുണ്ടല്ലോ, നന്നായിട്ട് തന്നെ ബിഹേവ് ചെയ്യണം. രാജീവ് രവിന്റെ അന്നയും റസൂലിലേക്ക് ഒരു കോള് വന്നിരുന്നു, അതെങ്ങനെയായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് അത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടം അല്ലെങ്കിൽ ഒരു ഹിറ്റ് പടം ഉപേക്ഷിക്കാൻ തോന്നി? ആ സമയത്ത് ഞാൻ 11th standard ആയിരുന്നു, എന്റെ 10th result ഒക്കെ വന്ന് ഞാൻ 11th കയറി, എൻട്രൻസ് ട്യൂഷൻ സെന്റേഴ്സിലൊക്കെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അതെ അതെ, അത്ര നേർഡൊന്നും അല്ലായിരുന്നു ഞാൻ, എന്നാലും അപ്പൊ പഠിക്കാനുള്ള സമയമാണ്, ഞാനൊരു കൊച്ചുകുട്ടി ആയിരുന്നു എന്നാണ് എനിക്കും എന്റെ പേരൻസിനും തോന്നിയിരുന്നത്. അപ്പൊ അത് ടൂ യങ് ഇപ്പൊ സിനിമയിലേക്കൊക്കെ കയറാൻ ടൂ യങ് ആയിട്ടാണ് തോന്നിയിരുന്നതാണ്. സ്കൂള് കഴിയട്ടെ എന്നിട്ട് കോളേജിലൊക്കെ കയറിയിട്ട് ആലോചിക്കാം എന്നായിരുന്നു അപ്പൊ എന്റെ പേരൻസിന്റെ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാം. പക്ഷേ സത്യത്തിൽ വേറെ ആരായാലും അങ്ങനെ ഒരു ചാൻസ് ഒരിക്കലും മിസ് ചെയ്യില്ല. പക്ഷെ എന്നാലും അത് ചാൻസ് മിസ് ചെയ്തുകൊണ്ടായാലും അതേ ഡയറക്ടറിന്റെ അടുത്ത മൂവി ഒരു ഹിറ്റായ മൂവിയിൽ തന്നെ നായികയായിട്ട് അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതും വലിയൊരു കാര്യമാണ് അല്ലേ. മറ്റു താരങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഇതില് എനിക്കൊന്ന് ഓഡിയൻസിന് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് വിനായകൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ, വിനായകൻ ആക്ടർ വിനായകൻ, ബാക്കി എല്ലാരും പുതിയ ആൾക്കാരാണ്, എല്ലാരും പുതിയ ആൾക്കാരാണ്. പക്ഷെ അവര് സിനിമയിൽ പുതിയതാണെന്നേ ഉള്ളൂ. ഈ ഇവർക്ക് ഇയേഴ്സ് ഓഫ് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എനിക്കൊന്നും ഈ പടത്തിൽ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എനിക്കും മഹാനയ്ക്കും എന്റെ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് അഭിനയിച്ച മൂന്നുപേരുണ്ട്. സിനിമ ബാക്ക്ഗ്രൗണ്ട് തിയേറ്റർ നമുക്ക് പ്രീവിയസ് ആക്ടിങ് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. പക്ഷെ അവർക്ക് ഇയേഴ്സ് ഓഫ് പ്രീവിയസ് ആക്ടിങ് എക്സ്പീരിയൻസ് ഉണ്ട്, തിയേറ്ററിൽ കുറെ വർഷങ്ങളായിട്ട് തിയേറ്ററിൽ ഇരുന്നവരാണ്. ഇപ്പം എന്റെ ഫാദറായിട്ട് ചെയ്ത ആലൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടറാണ്, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാനിപ്പോ ഒരു ഷോട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിലപ്പം ആലഞ്ചേട്ടനോട് ചോദിക്കും, നമ്മളുള്ള കോമ്പിനേഷൻ സീൻ ആയിരിക്കും, ഞാൻ ചോദിക്കും ഇങ്ങനെ ചെയ്യണോ ആലഞ്ചേട്ടൻ ഇങ്ങനെ ചെയ്യണോ, അപ്പൊ ആലഞ്ചേട്ടൻ പറയും ഇത് വേണ്ട ഇങ്ങനെ ചെയ്ത് നോക്ക്, ഇല്ലെങ്കിൽ പുള്ളി ഇൻപുട്ട് തരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻപുട്ട് തരും. അപ്പൊ അത് എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ആലഞ്ചേടൻ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും അങ്ങനെയായിരുന്നു, അവർക്ക് ഈ ഇയേഴ്സ് ഓഫ് ആക്ടിങ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് വെറൈറ്റി ഉണ്ട്, കുറെ കുറെ ഒരു സീൻ തന്നെ പല രീതിയിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു അറിവുണ്ട് അവർക്ക്, എനിക്കതില്ലായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ തന്നെ പഠിച്ചിട്ടുണ്ട്.